പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാനെത്തിയ യുവാവിനെ തന്ത്രപൂർവ്വം പിന്തിരിപ്പിച്ച കേരള പോലീസ് ശനിയാഴ്ച രാത്രിയാണ് സംഭവം സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ കേരള എന്ന കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ഫേസ്ബുക്ക് കുറിപ്പിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് പോലീസ് ആസ്ഥാനത്തെ എമർജൻസി റെസ്പോൺസ് സ്പോർട്സ് സിസ്റ്റത്തിലേക്ക് ഒരു സ്ത്രീ വിളിച്ച് അവരുടെ ഭർത്താവ് വീട് വിട്ടുപോയ വിവരം അറിയിച്ചു തുടർന്ന് ആലുവ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരം കൈമാറി സ്ത്രീയുടെ നമ്പറിലേക്ക് തിരികെ വിളിച്ച ഉദ്യോഗസ്ഥരോട് പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശിയായ സ്ത്രീ വിശദമായി തന്നെ സംസാരിച്ചു അവരുടെ ഭർത്താവ് കുടുംബവഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ബൈക്കും ബൈക്കുമെടുത്ത് വീട്ടിൽ നിന്ന് പോയെന്നും തുടനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്നും എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടം പറ്റുമെന്നും കരഞ്ഞുകൊണ്ടവർ പറഞ്ഞു ഫോൺ അറ്റൻഡ് ചെയ്ത സി പി ഒ സി ഷിബു വിവരം മറ്റുദ്യോഗസ്ഥരെ അറിയിച്ചതിനൊപ്പം സ്ത്രീ നൽകിയ ഫോൺ നമ്പറിലേക്ക് തുടരെ വിളിച്ചു ആദ്യം ഫോൺ ഫോണെടുത്തില്ലെങ്കിലും നിരന്തരം വിളിച്ചതോടെ അയാൾ ഫോൺ എടുത്തു പോലീസ് ഉദ്യോഗസ്ഥൻ ക്ഷമയോടെ കാര്യങ്ങൾ തിരക്കി കുടുംബത്തെ സമാധാനമില്ല ഇനി ജീവിക്കേണ്ട എന്ന നിലപാടായിരുന്നു അയാൾക്ക് എനിക്കുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാമോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു കോൾ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംസാരം ദീർഘിപ്പിക്കാനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രമം സംസാരത്തിനിടെ യുവാവ് നിൽക്കുന്നത് ആലുവ മണപ്പുറത്തേക്കുള്ള പാലത്തിന് സമീപമാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ കോൾ കട്ട് ചെയ്യാതെ തന്നെ യുവാവിന്റെ ലൊക്കേഷൻ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആലുവ ഭാഗത്തുണ്ടായിരുന്ന കൺട്രോൾ റൂം വാഹനം സ്ഥലത്തെത്തി നോക്കുമ്പോൾ പാലം തുടങ്ങുന്ന ഭാഗത്തായി യുവാവ് യാത്ര ചെയ്ത ഇനത്തിൽപ്പെട്ട വാഹനം കണ്ടെത്തിയെങ്കിലും ആളെ കാണാൻ കഴിഞ്ഞില്ല പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി അയാൾ അവിവേകം കാണിക്കാതിരിക്കാൻ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സി പി ഒ കെ എസ് സഫീറിനെ മഫ്തിയിൽ സ്ഥലത്തേക്ക് അയച്ചു പോലീസ് പാലത്തിലൂടെ നടന്നു നോക്കിയിട്ടും ആരെയും കാണാൻ സാധിച്ചില്ല എന്നാൽ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥന്റെ വീണ്ടുമുള്ള ചോദ്യത്തിൽ പാലത്തിലേക്ക് കടക്കുന്നതിനു മുമ്പുള്ള ഇടവഴിയിൽ പുഴയോരത്താണ് താനുള്ളതെന്ന് അയാൾ പറഞ്ഞു നിറഞ്ഞൊഴുകുന്ന പുഴക്കരികിൽ നിൽക്കുന്ന ഒരാളെ യാതൊരു തരത്തിലും പ്രകോപിപ്പിക്കാതെ മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥൻ ആദ്യവും മറ്റുള്ളവർ പിന്നാലെയുമെത്തി തുടർന്ന് അയാളെ അനുനയിപ്പിച്ച് അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് പിന്തിരിപ്പിച്ചു തുടർന്ന് ആൽവ പോലീസ് സ്റ്റേഷനിലെത്തിച്ച യുവാവിനെ വീട്ടുകാരെ വിളിച്ചുവരുത്തി ആശ്വസിപ്പിച്ച് കൂടെ വിടുന്നതുവരെ പോലീസുകാർ താങ്ങായി ഒപ്പം നിന്നു െ കെ കെ ബഷീർ എസ് സി പി ഒമാരായ നസീബ് ഇ കെ എ കെ ജിജിമോൻ പ്രശാന്ത് കെ ദാമോദരൻ സി പി ഒമാരായ അരവിന്ദ് വിജയൻ ഷിബു സി സഫീർ കെ എസ് എന്നിവരാണ് ഫോൺ കോൾ വഴി ലഭിച്ച വിവരം പിന്തുടർന്ന് പക്വതയോടെ യുവാവിന്റെ ജീവൻ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി